ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്ത് IFFKയിൽ സംസാരിക്കുന്നു. തത്സമയം എങ്ങനെ ഹാൻഡിൽ ചെയ്യും ആ സിറ്റുവേഷൻ? ഞാൻ ഇമോഷണലാവും ചിലപ്പോൾ. ഞാൻ അത് വിട്ടുതരും, ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവരെ സംബന്ധിച്ചത്. 5 വർഷത്തിന് ശേഷമാണ്. അതെ 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 അതിനകത്തൊരു മെലോഡ്രാമയൊന്നും വേണ്ട, സ്വാഭാവികമായി ഭാവന വരും. പക്ഷേ ഇന്നലെ അവിടെ കേട്ട ആളുകളുടെ റെസ്പോൺസും ആ സ്റ്റാൻഡിങ് ഒവേഷനും എത്രമാത്രം ആ പെൺകുട്ടിയെ ആളുകൾ ഇഷ്ടപ്പെടുന്നുള്ള തെളിവാണ്. പിന്നെ നിങ്ങൾ കേൾക്കാതെയും അറിയാതെയും പോകരുത്. മറ്റൊരു ഇര കൂടി ആ സ്റ്റേജിലുണ്ട്, അത് അനുരാഗ് കാശ്യപാണ്. അനുരാഗ് കാശ്യപ് അയാളുടെ ജന്മനാടായ UP-യിൽ കാലുകുത്തിയിട്ട് 6 വർഷമായി. കാലുകുത്തിയ അറസ്റ്റാണ്. അനുരാഗ് എന്നോട് നിർഭയമായി സഞ്ചരിക്കാവുന്ന 2 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിലുള്ള ഒന്ന് കേരളമാണ്, ഒന്ന് തമിഴ്നാടാണെന്ന് പറഞ്ഞു. അനുരാഗും മറ്റൊരു ഇരയാണ്. ഇരവാദം എന്ന് പറയുന്നത് സ്ത്രീയുടെ മാത്രമല്ല, പുരുഷന്റെയും പ്രശ്നം തന്നെയാണ്. ഇത്രയും പേരായപ്പോഴേക്കും തോന്നി ഇത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സാംസ്കാരിക നയങ്ങളുടെ ഒരു ഉറച്ച സന്ദേശമാണ് അതുവഴി നൽകിയത് എന്നാണ്. കാരണം അതൊരു തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അക്കാദമിക്ക് സാംസ്കാരിക വകുപ്പും കേരള സർക്കാരും നൽകുന്നു എന്നുള്ളതാണ് ഇതൊക്കെ സാധ്യമാവുന്നത്. വ്യക്തിപരമായി താങ്കൾ തന്നെ ഒരു ഇത്തിരി വൈകാരികമായിരുന്നു ഇന്നലെ അവർ ക്ഷണിക്കുമ്പോഴൊക്കെ? അല്ലല്ലോ, എനിക്കതിനകത്ത് ഞാൻ ഇത്രയും ചിന്തിച്ചു. എൻ്റെ ചിന്തയുടെ അടിസ്ഥാനം ഇതാണ്: എത്ര കാലം മറ്റ് പേരുകൾ ഇട്ടുകൊണ്ട് അവരുടെ സ്വന്തം പേര് പറയാതെ അവരെക്കുറിച്ച് പ്രസംഗിച്ചോ ലേഖനം എഴുതിയോ അല്ലല്ലോ ശരിക്കും അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം അവർക്ക് നൽകുകയല്ലേ വേണ്ട? അതാണ് ചിന്തിച്ചത്. ആ ചിന്തയുടെ പേരിലാണ് അങ്ങനെ ഒരു തോന്നലുണ്ടായത്, വിളിക്കാൻ പറ്റിയത്. ഇതോടൊപ്പം തന്നെ വന്നൊരു കാര്യം, ഉയർന്ന വിമർശനം, ഒരാളെ ജയിലിൽ പോയി കണ്ട താങ്കൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഞാൻ ഒരു മാധ്യമത്തിലും വന്നിട്ട് ഈ അന്തിച്ചർച്ചയിൽ വന്നിട്ട് ഇയാൾക്ക് വേണ്ടി വക്കാലത്തെടുത്ത് വാദിച്ചിട്ടില്ല. ഒരിടത്ത് ഞാൻ എഴുതിയിട്ടില്ല, ഒരിടത്ത് ഞാൻ പ്രസംഗിച്ചിട്ടില്ല. ആ ദിവസങ്ങളിൽ സിനിമയിലെ എനിക്ക് ആ വ്യക്തിയുമായി വളരെ അടുത്ത് ബന്ധമൊന്നും ഇല്ല എന്നുള്ള സത്യമാണ്. അദ്ദേഹമൊന്നും എനിക്കറിയാം, നന്നായിട്ട്, കുറേ വർഷങ്ങളായിട്ട് അറിയാം. അപ്പം അന്ന് പലരും പറയുന്നത്, നമ്മളിതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അന്ന് പലരും പറഞ്ഞിരുന്നത് ഇല്ല, അയാളത് ചെയ്യില്ല. ഇവിടെ പലരും പറഞ്ഞിട്ടുണ്ട്. എനിക്കും സത്യത്തിൽ അത് വിശ്വസിക്കാൻ ഇഷ്ടമല്ലായിരുന്നു. അവൻ അങ്ങനെ ചെയ്യും എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ പറഞ്ഞു. എന്നാൽ ഇയാളെ പോയി ജയിൽ സന്ദർശിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ദിവസം രാവിലെ കുളിച്ചിറങ്ങിയതല്ല. ഞാൻ കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകുമ്പോൾ എൻ്റെ ഒപ്പം സുരേഷ് കൃഷ്ണ എന്നൊരു ആക്ടറുണ്ട്, കാറിൽ ചോദിക്കാവുന്നതാണ്. അപ്പം ഞാൻ കാറിൽ ഇങ്ങനെ കിടന്ന് മയങ്ങി എപ്പോഴൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇയാൾ ആരോട് ഇങ്ങനെ ഫോണിൽ ഇത്ര ഇവിടെ എത്തി, ഇത്ര മണിക്ക് അവിടെ എത്തും എന്നൊക്കെ പറഞ്ഞു. ഞാൻ എവിടെ പോകുന്നു, എന്താ ചേട്ടാ പോകുന്ന വഴിക്ക് ഒരു 10 മിനിറ്റേക്ക് ആലുവ സബ്ജയിൽ ദിലീപിനെ ഒന്ന് കാണുന്നു. ഞാൻ ഉറപ്പിക്കാം, ഞാൻ പുറത്ത് കാറിലിരിക്കാന്ന് പറഞ്ഞു. എനിക്ക് കാണണം എന്നുള്ള യാതൊരു വിചാരം ഉണ്ടായിരുന്നില്ല. അപ്പം അവിടെ എത്തി പുള്ളി അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഞാനൊന്ന് വിളിച്ചത് സുരേഷ്. കാരണം അവിടെ 2-3 പേര് ക്യാമറയുമായിട്ട് എന്നെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ അവരുടെ ചോദ്യങ്ങൾ, എന്തുകൊണ്ടാണ് പുറത്ത് നിൽക്കുന്നത്, അകത്ത് പോകുന്നില്ലേ, എന്തും ചോദിക്കാമല്ലോ നിങ്ങൾക്ക്. ഇതിനേക്കാൾ സേഫ് ആവും ഇതിനകത്തേക്ക് പോയി നിൽക്കുന്നതായി തോന്നിയിട്ട് സുരേഷ് ഞാനും വരാൻ തോന്നി. അപ്പം ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തേക്കാണ് പോയത് സുരേഷ്. അപ്പം പുള്ളി വലിയ സ്വീകരണം തന്നു. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഞാൻ സാറിൻ്റെ ആരാധകനാണ്, ഞാൻ സാറിനെ വിളിക്കണം ഇരിക്കുകയായിരുന്നു, കുറച്ച് സിനിമകൾ ഞങ്ങൾക്ക് തരണം, ഞങ്ങളുടെ തടവുള്ളിൽ കൊണ്ട് സിനിമ പ്രദർശനം ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് ഏതൊക്കെ പടങ്ങൾ നമുക്ക് ചെയ്യാമെന്ന്. ഇതിനിടയിലാണ് ദിലീപ് അങ്ങോട്ട് വന്നു. സന്ദർശകർക്കുള്ള മുറിയൊന്നും അവിടെ ഇല്ലെന്ന് തോന്നുന്നു. ദിലീപിനോട് നമസ്കാരം പറഞ്ഞു, 2 വാക്കിനോട് സംസാരിച്ചു. സുരേഷ് കൃഷ്ണൻ അയാൾ മാറി സംസാരിച്ചു, ഞാനും ഈ സൂപ്രണ്ടും അദ്ദേഹത്തിൻ്റെ ടേബിളിൽ നിന്ന് സംസാരിച്ചു. ആകെപ്പാടെ 10 മിനിറ്റ്. അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ അയാളെ പോയി കണ്ടു. അയാൾ നിരപരാധിയാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. അത് കോടതിയുടെ മുമ്പിലുള്ളതാണ്. ഇപ്പോഴും ആ കോടതി വാദം പൂർത്തിയായിട്ടില്ല. നാളെ അയാൾ പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. നിങ്ങളിപ്പോൾ ഞാൻ അന്നവിടെ പോയി എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇന്നലെ നടന്ന ഒരു വലിയ കാര്യത്തിന് അത് ഞാൻ പറയാം, എന്നെ വിളിച്ചിട്ടുള്ള ആർക്കും തന്നെ ആ ആംഗിളിൽ മാത്രം ചിന്തിക്കാൻ താല്പര്യമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലെ എഴുത്തുകാരോട് എനിക്ക് പറയാനുള്ളത്, എന്നെ ഇതുകൊണ്ടൊന്ന് പേടിപ്പിക്കാൻ നോക്കുക. ഞാൻ കുറേ കൊല്ലമായി ഇതിലും വലിയ കാറ്റ് വന്നിട്ട് ഇളകിയിട്ടില്ല. ഞാൻ എനിക്കെൻ്റെ നിലപാടുണ്ട്, അതനുസരിച്ച് ഞാൻ ജീവിക്കും. പിന്നെ അക്കാദമി ചെയർമാൻ നിലയ്ക്ക് ഞാൻ എടുക്കുന്ന ഏത് തീരുമാനവും സർക്കാർ വിരുദ്ധമാവില്ല എന്നുള്ള വിശ്വാസം സർക്കാരിന് എന്നിലുണ്ട്. അത് അതാത് രംഗത്ത് ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഞാനത് പ്രാവർത്തികമാക്കുക. ചുരുക്കി പറഞ്ഞാൽ ഞാനൊരു വലിയ അപരാധം ചെയ്ത പോലെയായി രാവിലെ തൊട്ടുള്ള നിങ്ങളുടെ ചോദ്യങ്ങളാണ്. അപ്പം ഞാനൊരാളോട്, ഒരു മാധ്യമപ്രവർത്തകനോട് ചോദിച്ചു, ഈ ഭാവന വന്നത് തെറ്റായിപ്പോയി, ആ തീരുമാനം എനിക്കിപ്പോൾ അങ്ങനെ തോന്നി തുടങ്ങി, അപ്പം ഞാൻ വിളിച്ചത് തെറ്റായിപ്പോയി. എന്തായാലും അവരെ സ്നേഹിക്കുന്നു, അവരോട് മനസ്സുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരുപാട് പേർക്ക് ആ കാര്യം നല്ലതായി എന്ന് തോന്നുന്നുണ്ട്. അതിനെ അല്ലാത്തവർക്ക്, എൻ്റെ പുറത്ത് കയറി നിന്നിട്ട് ഈ തീരുമാനം എടുത്തവൻ ആ കളിയൊന്നും രഞ്ജിത്തിലെടുത്ത് വേണ്ട. ഞാനൊന്നാമത് ആറ്റുനോറ്റ് ഇതിൻ്റെ പുറകിലുള്ളത് അക്കാദമി ചെയർമാനാകാൻ വന്നവരൊന്നുമല്ല. സർക്കാരിനോട് ആവശ്യപ്പെട്ടു, ക്ഷണിച്ചു, അത്രയേ ഉള്ളൂ. ഇന്നലത്തേത് അക്കാദമിയുടെ ഒരു നിലപാട് പ്രഖ്യാപനമായിരുന്നു. പക്ഷേ സിനിമാ മേഖല ഇപ്പോഴും നേരിടുന്ന ഒരു വിമർശനം, ഈ അതിജീവിതയ്ക്കൊപ്പമാണ് നിലപാട് പ്രഖ്യാപിക്കുകയും പക്ഷേ കുറ്റാരോപിതനൊപ്പം നിൽക്കുകയും അല്ലെങ്കിൽ കുറ്റാരോപിതനെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം പലരും പ്രമുഖരടക്കമുള്ള ആളുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിമർശനം. അതൊരു തടസ്സം. നിങ്ങൾ എന്തിനാണ് ഈ പ്രമുഖർ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് വ്യക്തിപരമായി തന്നെ അവരുടെയൊക്കെ പേരുകൾ അറിയാമെങ്കിൽ നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഞാനതിനകത്ത് ഈ കേസിൽ ഞാൻ വാദിയും പ്രതിയും സാക്ഷിയുമല്ല. നേരിട്ട് ചോദിക്കൂ, അങ്ങനെ ആളുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. ഞാൻ എന്തായാലും ആരെയും ന്യായീകരിച്ച് ഇന്ന് ഒരു ചാനൽ വന്നിരുന്നിട്ടില്ല. അത് നിങ്ങൾക്ക് അറിയാം. ഞാനവിടെ പ്രസംഗിച്ചിട്ടില്ല, ഞാനവിടെ എഴുതിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നിയ കാര്യം എൻ്റെ കൊളീഗ്സുമായിട്ട് സംസാരിച്ചു, അവർക്കൊക്കെ അതൊരു ആവേശമുണ്ടാക്കി. ഞാൻ പതിയെ പുറത്ത് പറയണ്ട, നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഗവൺമെൻറ്റും മിനിസ്ട്രിയും അതിന് അനുവാദം തന്നു. അവർ അനുവാദം തരികയല്ല, വളരെയധികം നല്ല കാര്യം രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് സജി ചെറിയാനൊക്കെ നമ്മുടെ ഒപ്പം നിന്നു. നമുക്ക് ഇതും കൊണ്ട് അത്ര ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ വാർത്തയായി, അല്ലെങ്കിൽ സമൂഹ മാധ്യമം, ഇതൊന്നുകൂടെ വിഷയമുള്ള കാര്യമല്ല. ചലച്ചിത്രമേളയിൽ വന്നിട്ടുള്ള സിനിമകളുടെ നിലവാരമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അത് ഡെലിഗേറ്റുകളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ മേള വിജയമാണ്. അതിൽ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല.